ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരം അതി ആവേശകരമായ മത്സരം തന്നെയായിരുന്നു നമുക്കൊന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിൽ എൻ്റെയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച് സ്റ്റൈൽ തന്നെയായിരുന്നു ഈ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെ പോസിറ്റീവ് റെസ്പോൺസിലൂടെ തന്നെയായിരുന്നു ഈ ഒരു മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു മത്സരത്തിൻ്റെ ഫുൾ മാച്ച് റിവ്യൂ തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ പ്രധാനമായി സംസാരിക്കുന്നത്. വീഡിയോ കൂടി തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോകൾക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഞാൻ വിളിച്ചുവാനും മറക്കരുത്. രണ്ട് സുപ്രധാന ചേഞ്ചുകളോടുകൂടി തന്നെയായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. നമ്മുടെ പ്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായിട്ടുള്ള ഹോമിപ്പാം വന്നതോടെ ആ ഒരു ഡെഡ്ലി കോംബോ വീണ്ടും ക്രിയേറ്റ് ആയിരിക്കുകയായിരുന്നു. സൂപ്പർ താരമായിട്ടുള്ള ലെസ്കോവിക്കും അതുപോലെ തന്നെ ഹോമിപ്പാമും ചെയ്യാതുകൊണ്ടുള്ള ഒരു ഡെഡ്ലി കോംബോ വീണ്ടും ക്രിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡിഫൻസിങ് പൊസിഷൻ വീണ്ടും കൈകാര്യം ചെയ്യാനായിട്ട് താരങ്ങൾ വളരെ സുപരിചിതരായിരുന്നു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് സ്ട്രൈക്കിങ്ങിലേക്ക് മൂർച്ച കൂട്ടാനായിട്ട് തീർച്ചയായും നമ്മുടെ അറ്റാക്കിംഗ് സൂപ്പർ താരമായിട്ടുള്ള അർജൻറ്റീൻ താരം ഹൊഹ്വേബെറയുടെ സസ്പെൻഷൻ കഴിഞ്ഞു വന്നതിന് ശേഷം മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഒരു താരം ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളായിരുന്നു ഇന്ന് ലൈനപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം ജീക്സൺ സിംഗിന് പകരക്കാനായിട്ട് ആയുഷ് അധികാരി നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഒരു മോശപ്പെട്ട ഫസ്റ്റ് ഹാഫ് എന്നുള്ള നമുക്ക് പറയാൻ സാധിക്കും. ചാൻസുകൾ ഇരു ടീമുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓൺ ടാർഗറ്റുകൾ നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് മാത്രമാണ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നേടാൻ സാധിച്ചത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെയധികം മികച്ച പെർഫോമൻസോട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ ഒരു പ്രശ്നം ഗെയിമോടുകൂടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു രണ്ടാം പകുതി നേരിട്ടുണ്ടായത്. അതിന് കാരണമായിട്ട് തന്നെയാണ് 50-ാം മിനിറ്റിലും അതുപോലെ തന്നെ വെറും 4 മിനിറ്റുകൾക്ക് അപ്പുറം 54-ാം മിനിറ്റിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അർജൻറ്റീൻ സൂപ്പർ താരമായിട്ടുള്ള ഹൊഹ്വേബെറയുടെസിന് ഗോളുകൾ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മലയാളി താരമുള്ള സഹൽ അബ്ദുൽ സമദിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റോളിൽ ഇറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച റോൾ കണ്ടിന്യൂഷൻ മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹം ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ KP രാഹുലും വളരെയധികം കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അൽവേറോ വാസ്കോസിൻ്റെയും അതുപോലെ തന്നെ ഹൊഹ്വേബെറയുടെസിൻ്റെയും പെർഫോമൻസുകൾ എടുത്തുപെട്ടൊരു കാര്യം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു താരങ്ങൾ എത്രത്തോളം വേണ്ടപ്പെട്ടവരാണെന്ന് തീർച്ചയായും നമുക്ക് ഈ ഒരു മത്സരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഡിഫൻസിങ് പൊസിഷനിലാണെങ്കിലും അധികം ചലഞ്ചായിട്ടുള്ളൊരു എഫേർട്ടൊന്നും ഇന്ന് ലെസ്കോവിക്കിനും അതുപോലെ തന്നെ ഹോമിബാബിനും എടുക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ആദ്യ പകുതിയിൽ മാത്രം നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. രണ്ടാം പകുതിയിൽ ഇരു ടീമുകളുടെയും ഡിഫൻസിങ് കുറച്ച് കൂളായിരിക്കുന്ന കാഴ്ച തന്നെയായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം ചെന്നൈയുടെ ആ ഒരു ഇന്ത്യൻ ഡിഫൻസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് നേരെ കടത്തിവിടുകയും അതുപോലെ തന്നെ അറ്റ് ദി സെയിം ഡേ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഡിഫൻസിങ് നേരെ കുറച്ചുകൂടി കൂളായി നിന്നുകൊണ്ട് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഇന്നൊരു മത്സരം വളരെ ഒരു പോസിറ്റീവ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരമായിട്ടുള്ള ആൻഡ്രിയൻ ലുണയുടെ ഒരു മികച്ച ഫ്രീ കിക്ക് ഗോൾ കൂടി കണ്ടതോടെ ഈ ഒരു മത്സരത്തിൽ ഗോൾ വേട്ട എങ്ങനെ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 3-0 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരം അങ്ങനെ അവസാനിക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ജീക്സൺ സിംഗ് ചെറിയൊരു ഇഞ്ചുറിയുടെ പിടിയിലാണ്. അതുകൊണ്ടാണ് താരം ഈ ഒരു മത്സരം കളിക്കാഞ്ഞത്. മേ ബി നെക്സ്റ്റ് ഒരു മാച്ച് ചിലപ്പോൾ തിരിച്ചെത്തിയ വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.